നമസ്കാരം റാഫ് ടോക്കിന്റെ ട്രാൻസ്ഫർ ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബ്രസീലിയൻ താരം എദർ മിലിറ്റാവോ ഏറെ പ്രതീക്ഷയോടെയാണ് റയൽ മാഡ്രിഡിൽ എത്തിയത്. എന്നാൽ അദ്ദേഹത്തിന് വേണ്ടത്ര അവസരങ്ങൾ അവിടെ ലഭിക്കുന്നില്ല എന്നത് യാഥാർത്ഥ്യമാണ്. കഴിഞ്ഞ മത്സരത്തിൽ അത്ലറ്റിക് ക്ലബ് ബിൽബാവോക്കെതിരെ റയൽ മാഡ്രിഡിന്റെ താരം റാഫേൽ വരാനയ്ക്ക് പരിക്കേറ്റപ്പോൾ പകരക്കാരനായി എദർ മിലിറ്റാവോയെ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നെങ്കിലും കളിക്കളത്തിലേക്ക് സിദാൻ വിട്ടത് നാച്ചോയെ ആയിരുന്നു. അതായത് സിദാൻ ഇപ്പോൾ പഴയ പോലെ എദർ മിലിറ്റാവോയെ പരിഗണിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഈ ഒരു അവസരം മുതലെടുത്തുകൊണ്ട് താരത്തെ സ്വന്തമാക്കാൻ ശ്രമിക്കുകയാണ് ഇപ്പോൾ യൂറോപ്പിലെ വമ്പൻ ക്ലബ്ബുകൾ. അതിലേക്ക് ബയേൺ മ്യൂണിക്ക് കൂടി വന്നിരിക്കുന്നു എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഈ വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത് goal.com ആണ്. അവർ പറയുന്നത് വ്യത്യസ്ത ക്ലബ്ബുകൾ റയൽ മാഡ്രിഡിൽ നിന്ന് എദർ മിലിറ്റാവോയെ റാഞ്ചാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. യുവന്റസ് ഉണ്ട്, ടോട്ടനാം ഹോട്ട്സ്പർ ഉണ്ട്, ബൊറൂസിയ ഡോട്ട്മുണ്ട് ഉണ്ട്. അക്കൂട്ടത്തിലേക്ക് ഇപ്പോൾ ബയേൺ മ്യൂണിക്ക് കൂടി എത്തിയിരിക്കുന്നു എന്നാണ് വാർത്തയിലുള്ളത്. അതിൽ അവർ കൃത്യമായി പറയുന്നു ഡേവിഡ് അലാബ ഏതായാലും ഈ സീസണോട് കൂടി ബയേൺ മ്യൂണിക്ക് വിട്ടു പോവുകയാണ്. അദ്ദേഹം ഏതാണ്ട് റയൽ മാഡ്രിഡിലേക്കാണ് എന്ന തരത്തിലുള്ള വാർത്തകൾ ഇപ്പോൾ തന്നെ വന്നു കഴിഞ്ഞു. ആ ഒരു അവസരത്തിലാണ് റയൽ മാഡ്രിഡിന് ഒരു ഓഫർ ഒന്നും കൊടുത്തിട്ടില്ലെങ്കിലും എദർ മിലിറ്റാവോയെ കുറിച്ച് ഇപ്പോൾ ബയേൺ മ്യൂണിക്ക് എൻക്വയറി നടത്തിയിരിക്കുന്നത്. കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ് എങ്ങോട്ടായിരിക്കും എദർ മിലിറ്റാവോ പോവുക എന്നുള്ളത്. വലിയ ഒരു പ്രതീക്ഷയാണ് എദർ മിലിറ്റാവോയിൽ ബ്രസീലിയൻ ഫുട്ബോളിനുള്ളത്. ടിറ്റെ അദ്ദേഹത്തെ കൃത്യമായി കൗണ്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ വേണ്ടത്ര പ്ലേയിങ് ടൈം റയൽ മാഡ്രിഡിലെ എദർ മിലിറ്റാവോക്ക് ഇപ്പോൾ ലഭിക്കുന്നില്ല. അതുകൊണ്ടാവണം അവസാനത്തെ ആ ഒരു വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരത്തിനുള്ള ടീമിൽ നിന്ന് ടിറ്റെ താരത്തെ ഒഴിവാക്കിയതും. ഏതായാലും കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. എദർ മിലിറ്റാവോയെ പോലെ വളരെ ടാലന്റഡ് ആയ ഒരു കളിക്കാരന് റയൽ മാഡ്രിഡിൽ വേണ്ടത്ര അവസരങ്ങൾ ലഭിക്കുന്നില്ല. അദ്ദേഹത്തിന് പക്ഷേ റയലിൽ തുടരണമെന്നാണ് താല്പര്യം. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴത്തെ സിദാന്റെ ഈ തീരുമാനങ്ങൾ അദ്ദേഹം റെസ്പെക്ട് ചെയ്യുന്നുണ്ട് എന്ന വാർത്തകളും പുറത്തേക്ക് വരുന്നത്. വരുന്ന സീസണുകളിലെങ്കിലും തനിക്ക് അവസരം കിട്ടുമെന്ന് അദ്ദേഹം പ്രതീക്ഷിക്കുന്നു. പക്ഷേ പ്ലേയിങ് ടൈം ലഭിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് ഒരു ഷോർട്ട് ടേമിലേക്ക് ലോണിൽ പോകുന്നതിനെ കുറിച്ച് എദർ മിലിറ്റാവോ ചിന്തിക്കുന്നു എന്ന് goal.com പറയുന്നു. വരുന്ന ആ ഒരു കോപ്പ അമേരിക്കയിലൊക്കെ തനിക്ക് അവസരങ്ങൾ ലഭിക്കണമെങ്കിൽ പ്ലേയിങ് ടൈം അത്യാവശ്യമാണ് എന്ന് മിലിറ്റാവോക്കും അറിയാം. കാത്തിരുന്ന് കാണാം. ബ്രസീലിയൻ ഫുട്ബോളിന് വലിയ പ്രതീക്ഷയുള്ള എദർ മിലിറ്റാവോ അടുത്ത നാളുകളിൽ ഏത് ക്ലബിലായിരിക്കും കളിക്കുക എന്ന് വീഡിയോ സഹിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.